തിരുനാവായ പഞ്ചായത്തിലെ 8-18 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന PWD റോഡിന്റെ അഴുക്കുചാലുകൾ യഥാസമയം ശുചീകരിക്കാത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കുകയാണ്. മഴക്കാലം വന്നതോടെ ഓടം നിറഞ്ഞുള്ള മലിനജലം തൊട്ടടുത്തുള്ള കിണറുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. മഴ പെയ്താൽ കാന്തനങ്ങാടിയിൽ നിന്നും കുന്നംപുറത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഓടയിലൂടെ വലിയ പറപ്പൂർ കായലിലേക്ക് ഒഴുകിപ്പോവാറാണ് പതിവ്. എന്നാൽ അധികാരികളുടെ അനാസ്ഥ മൂലം ഓടയിൽ മാലിന്യം അടിഞ്ഞുകൂടിയതോടെ ഓട നിറഞ്ഞ് മലിനജലം തൊട്ടടുത്ത കിണറുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇത് പരിസരവാസികളിൽ വലിയ തോതിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ മഴ വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. രണ്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ നമുക്ക് ഈ വർഷക്കാലം തുടങ്ങിയിട്ട്. ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ മെയിൻ കാനയാണത്, കാനങ്ങാടി നിങ്ങണ്ട് കുന്നമ്പുറത്ത് നിങ്ങണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന ഈ മെയിൻ കാന, ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള വേസ്റ്റ് മുഴുവനും അടഞ്ഞിട്ട് ഇപ്പം കണ്ടല്ലോ, ഇത് ഈ പിക്ചർ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഇത് ഒഴുകി വന്നിട്ട് നേരെ ഇങ്ങനെ കായലിലേക്ക് പോകുന്നു. ആ പോക്ക് സുഖമായിട്ട് പോയിരുന്നു, പക്ഷേ അത് ഇന്നലെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വെള്ളം പൊന്തി ഒരാൾ അരക്ക് മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇവിടെ പൊന്തിയിട്ട് പിന്നെ അടുത്തുള്ള പറമ്പിൽക്കൊക്കെ മറിയാൻ തുടങ്ങി. പറമ്പിൽക്ക് മറിഞ്ഞാൽ എന്താ അവസ്ഥ? തൊട്ടടുത്ത് കിണറുകളാണ്. ഇവിടെ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്താണ് മറ്റതാണ് ഇങ്ങനെ പഞ്ചായത്ത് അധികൃതരൊക്കെ പറയും, വെള്ളം അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയും. അതേസമയം ഓടകളിലെ ചപ്പുചവറുകൾ പ്രദേശത്തെ യുവാക്കൾ എടുത്തു മാറ്റിയെങ്കിലും തടസ്സം നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരിത കർമ്മസേനയെയോ മറ്റു സംവിധാനങ്ങളെയോ ഉപയോഗപ്പെടുത്തി നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഒരു സ്ഥലത്ത് വെള്ളം പോകാൻ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കെട്ടിക്കൊടുക്കുക, അത് അതിലൂടെ മതിലിൻ്റെ സൈഡിലൂടെ മറ്റ് പറമ്പുകളിലേക്ക് പോയി പിന്നെ അവരുടെ കിണറുകളിലേക്കൊക്കെ മലിനജലം എത്തിപ്പെട്ടു. ഇനിയിപ്പോൾ ഈ മാലിന്യം ഇപ്പോൾ തുറസാക്കി കവച്ചാൽ വൃത്തിയാക്കി പിന്നെ വെള്ളത്തിന് പോകാനുള്ള സൗകര്യപ്പെടുത്തിയാൽ പോലും ഇത്രയും മാലിന്യങ്ങൾ ഒന്നാകെ പോയിട്ട് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയായി മാറി. കായലിൽ പോയി നോക്കിയാലറിയാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നാം കുണ്ടുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം, അത് അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞപ്പിത്തം പോലുള്ള ഈ രോഗം പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് അവിടെ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട ഈ കാര്യത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ തിരൂർ.